പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശം നൽകുന്ന, അതോടൊപ്പം ദിശാബോധം നൽകുന്ന, ഏറ്റവും ഉത്തേജനം നൽകുന്ന സർക്കാർ ഏതു തരത്തിലാണ് നയങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്, ആ രീതിയിലാണ് RSS കൃത്യമായ സന്ദേശം BJP ഗവൺമെന്റിന്, നരേന്ദ്രമോദി ഗവൺമെന്റിന് ഇപ്പോൾ നൽകുന്നത്. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 5 വർഷം 2014 ഭരണത്തിലേറുമ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രയോറിറ്റൈസ് ചെയ്ത ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, പ്രചരണ രംഗത്ത് ഉയർത്തിക്കാട്ടിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതനുസരിച്ച് BJP അധികാരത്തിലെത്തുകയും എന്നാൽ പൂർത്തീകരിക്കാതിരുന്ന പല വിഷയങ്ങളും, അത് സെൻസിറ്റീവ് വിഷയങ്ങൾ തന്നെയായിരുന്നു, ആ വിഷയങ്ങളെ ഏതു തരത്തിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സംബന്ധിച്ച് രാഷ്ട്രീയപരമായി ചില ആശയക്കുഴപ്പങ്ങൾ BJP ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല, ആ രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകണം ഇനിയുള്ള 5 വർഷക്കാലം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് RSS. RSS ചീഫ് മോഹൻ ഭാഗവതിൻ്റെ മെസ്സേജ്, അദ്ദേഹത്തിൻ്റെ സന്ദേശം വളരെ കൃത്യമാണ് നരേന്ദ്രമോദി സർക്കാരിന്. അദ്ദേഹം പറയുന്നത് അവിടെ സംഘശിക്ഷക് വർഗ് സ്മൃതി മന്ദിർ നാഗ്പൂരിൽ നടന്ന സംഘശിക്ഷക് വർഗിൻ്റെ അവസാന ലാപ്പിനോടനുബന്ധിച്ചാണ് RSS ചീഫ് മോഹൻ ഭാഗവതിൻ്റെ വാക്കുകൾ വരുന്നത്. അദ്ദേഹം പറയുന്നത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള മെജോറിറ്റി നരേന്ദ്രമോദിക്ക് രാജ്യം നൽകിയെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നരേന്ദ്രമോദി പറയുന്ന, അതോടൊപ്പം BJP പറയുന്ന രീതികൾക്കും BJP കൊടുക്കുന്ന ഉറപ്പുകളും നടപ്പാക്കണമെന്ന് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നലെ വരെ ഏതെങ്കിലും കാര്യത്തിൽ അമാന്തിച്ചു നിന്നിരുന്നുവെങ്കിൽ, സന്ദേഹമുണ്ടായിരുന്നുവെങ്കിൽ, ആ സന്ദേഹവും അത്തരത്തിലുള്ള സംശയങ്ങളുമൊക്കെ മാറ്റിവെക്കുന്ന തരത്തിലാണ് രാജ്യത്തിൻ്റെ വിധിയെഴുത്തുണ്ടായിരിക്കുന്നത് എന്ന് മോഹൻ ഭാഗവത് വളരെ കൃത്യമായി പറയുന്നു. RSS ചീഫ് മോഹൻ ഭാഗവതിൻ്റെ ഈ വാക്കുകൾ നൽകുന്ന വ്യക്തമായ സൂചനകൾ രാഷ്ട്രീയ ലോകം വായിച്ചെടുക്കുകയാണ്. 2014 പ്രചരണ രംഗത്തുടനീളം BJP പറഞ്ഞത് ആ രാജ്യം അഭിമുഖീകരിക്കുന്ന വിഘടനവാദ രീതികളിലേക്കും ആഭ്യന്തര സുരക്ഷ ഒരുക്കുന്ന തരത്തിലേക്കും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന തരത്തിലേക്കുമുള്ള വിവിധ നിയമ സംവിധാനങ്ങളെക്കുറിച്ച്, നിയമത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച്, നിയമനിർമ്മാണത്തെക്കുറിച്ചൊക്കെ അന്ന് പ്രചരണ രംഗത്ത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ച ചെയ്തിരുന്നു. അതിലേക്കൊരു മാൻഡേറ്റ്ഷിപ്പ് BJP ലഭിച്ചു. പക്ഷേ ആ മാൻഡേറ്റ്ഷിപ്പ് BJP ലഭിക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന തരത്തിലേക്ക് പോകാൻ കഴിയാത്ത അത്ര ആത്മവിശ്വാസക്കുറവ് എന്തുകൊണ്ട് BJP ഉണ്ടായി എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷം വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള വ്യാജപ്രചാരണങ്ങളായിരുന്നു. ആ വ്യാജപ്രചാരണങ്ങളിൽ BJP RSS നേതൃത്വവും ഒരു പരിധിവരെ അംഗീകരിക്കുന്നുണ്ട്. ആ പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണങ്ങൾ അത് തിരിച്ചടി ഉണ്ടാക്കുമോ നയങ്ങൾ നടപ്പാക്കിയാൽ? അതിൻ്റെ ഒരു പരീക്ഷണശാലയായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അവിടെ RSS ചീഫ് മോഹൻ ഭാഗവത് ഇപ്പോൾ പറയുന്നത് ഏതൊക്കെ തരത്തിലാണോ BJP കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് ഒറ്റ രാജ്യം എന്നുള്ള രീതിയിൽ, ഭാരത മഹാരാജ്യം എന്നുള്ള രീതിയിൽ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ നിലപാടുകൾ പറഞ്ഞിരുന്നോ, മാനിഫെസ്റ്റോ എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നോ, അതിനെതിരെ എന്തൊക്കെ വിമർശന സ്വരങ്ങൾ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ, ആ വിമർശന സ്വരങ്ങളെ മുഴുവൻ രാജ്യത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. 303 വളരെ തമ്പിങ് ആയിട്ടുള്ള മെജോറിറ്റി രാജ്യം BJP നൽകിയിരിക്കുന്നു ഒറ്റയ്ക്കു തന്നെ. അതായത് BJP നിലപാടുകൾക്ക് രാജ്യം നൽകുന്ന അംഗീകാരമാണത്, രാജ്യത്തെ ജനത നൽകുന്ന അംഗീകാരമാണ്. ഇനിയൊരു മുന്നണി സംവിധാനത്തിലേക്ക് പോയാൽ കൂടിയും 353 മുകളിലേക്കുള്ള മെജോറിറ്റി മുന്നണിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതും സൂചനയാണ്. അതേസമയം തന്നെ പ്രതിപക്ഷ പാർട്ടികളെ വിലയിരുത്താനും അദ്ദേഹം പറയുന്ന വാക്കുകളിൽ സൂചന നൽകുന്നു. കോൺഗ്രസ്, ഈ BJP രാഷ്ട്രീയ നിലപാടുകളെ നഖശിഖാന്തം എതിർത്തിരുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് നേതൃത്വം നൽകിയിരുന്ന രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ, പാരമ്പര്യമായ മണ്ഡലത്തിൽ, 400,000+ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന മണ്ഡലത്തിൽ തോറ്റു തുന്നം പാടിയത് RSS ചീഫിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതോടൊപ്പം 52 എന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം അവകാശപ്പെടാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ചുരുങ്ങിക്കെട്ടിയ പ്രതിപക്ഷത്തിന്റെ ലീഡിംഗ് പാർട്ടി കോൺഗ്രസ്, ഇതൊക്കെ RSS ചീഫ് മോഹൻ ഭാഗവത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ശക്തമായി ജനതയുടെ പ്രതീക്ഷയ്ക്കൊത്ത് നരേന്ദ്രമോദി സർക്കാർ ഉയരണം എന്ന മാർഗനിർദ്ദേശം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അവിടെയാണ് അദ്ദേഹം നൽകുന്ന സന്ദേശത്തിന്റെ വ്യക്തത വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം രാജ്യത്ത് വിഘടനവാദ സ്വരങ്ങൾ ഉയർത്തിക്കെട്ടുന്ന തരത്തിലേക്ക് ജമ്മുകാശ്മീർ വിഷയം വരുന്നതാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തര ശിഥിലീകരണത്തിന്, രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വം അപകടപ്പെടുത്തുന്ന തരത്തിലേക്ക് ഭീകരവാദികൾക്ക് അവരുടെ പ്രവർത്തന മണ്ഡലം ഒരുക്കുന്നതൊക്കെ ജമ്മുകാശ്മീർ മേഖലയാണ്.
ആ ജമ്മുകാശ്മീരിന് പരമാധികാരം നൽകുന്ന തരത്തിലേക്കുള്ള പ്രചരണം അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട്. ആ നിലപാടിനുള്ള അംഗീകാരമാണ് ഇപ്പോൾ 2019 തമ്പിംഗ് മെജോറിറ്റി മാൻഡേറ്റ്ഷിപ്പ് എങ്കിൽ ബി ജെ പി ആ നിലപാടുമായി നരേന്ദ്രമോദിയുടെ സർക്കാർ, രണ്ടാം മോദി സർക്കാർ അതിന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കണമെന്നാണ് ആർ എസ് എസ് ചീഫ് മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുന്നത്. ആർട്ടിക്കിൾ 370 സംബന്ധിച്ചും 35A സംബന്ധിച്ചും അതോടൊപ്പം അനുബന്ധമായ ക്ലോസുകളെ സംബന്ധിച്ചുമൊക്കെ പുനർവിചിന്തനം ആവശ്യമാണ്. അതിൽ ധൈര്യമായി അത്തരം നടപടികളുമായി മുന്നോട്ട് പോകൂ. കാരണം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള അംഗീകാരമാണ് ജനങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അവരുടെ പ്രതീക്ഷയ്ക്കെത്തു ഉയരുമോ എന്ന് ഇനി തെളിയിക്കേണ്ട ബാധ്യത നരേന്ദ്രമോദിക്കാണ്. ഇത് കശ്മീരുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച്, ഏകീകൃത നിയമത്തെ സംബന്ധിച്ച്, അവിടെ ബി ജെ പി ഏതു തരത്തിലാണ് വന്നിട്ടുള്ളത്, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകൂ. ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന കൺസെപ്റ്റ് പല, അത് സർക്കാരിന്റെ ഖജനാവ് സേവ് ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകൂ. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് എന്താണ് ബി ജെ പി പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ ബി ജെ പി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാനുള്ള സുവർണ അവസരമാണ് ഈ 2019 ജനവിധി എന്ന് ആർ എസ് എസ് ചീഫ് മോഹൻ ഭാഗവത് അതും പറഞ്ഞിട്ടുള്ള മേഖല കൂടി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ തറ എവിടെ നിന്നാണ് പറഞ്ഞത് എന്നുകൂടി ശ്രദ്ധിക്കപ്പെടണം. സംഘശിക്ഷ വർഗ്ഗ, സ്മൃതി മണ്ഡിത് നാഗ്പൂരിലെ, അവിടെ ആർ എസ് എസിന്റെ ആസ്ഥാനമാണ്, കാര്യാലയമാണ് ദേശീയ തലത്തിൽ നാഗ്പൂർ. അവിടുത്തെ സ്മൃതി മന്ദിരത്തിൽ നിന്നുകൊണ്ട് സംഘശിക്ഷക് വർഗ്ഗ്, ആ സംഘശിക്ഷക് വർഗിന്റെ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള സ്വയം സേവകരുടെ മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിന്റെ അവസാന ലാപ്പിലാണ് ആർ എസ് എസ് ചീഫ് മോഹൻ ഭാഗവത്തിന്റെ വാക്കുകൾ. അദ്ദേഹം അതോടൊപ്പം ചേർത്ത് വെക്കുന്നു, ആർ എസ് എസ് എന്താണ് ചെയ്തത്, ഇത്രയും വലിയ ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ. ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സംഘടനയല്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയുമല്ല, പക്ഷേ ദേശീയതയിൽ ഊന്നുനിന്നുകൊണ്ട് പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യ ക്രമത്തിൽ എത്രമാത്രം വോട്ട് വർദ്ധിപ്പിക്കാമോ, വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാമോ, അങ്ങനെ പരമാവധി വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ആർ എസ് എസ് ഇടപെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഈ പോളിംഗ് ടേൺ ഔട്ട് അത് വർദ്ധിക്കാനുള്ള കാരണം. അങ്ങനെ വോട്ട് ശതമാനം വർദ്ധിക്കുക, രാജ്യത്തെ ജനങ്ങളെ വോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം ഉണ്ടാക്കുക, ആ അർത്ഥത്തിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും വോട്ടിംഗ് മെഷീൻ അടുത്തേക്ക് എത്തിക്കുക, പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുക, അത് സ്വയം സേവകർ നിർവഹിച്ചു, ആർ എസ് എസ് നിർവഹിച്ചു. അതിൻ്റെ ഫലം വ്യക്തമാണ്, തമ്പിംഗ് മെജോറിറ്റി ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു. മോദി വീണ്ടും അധികാരത്തിൽ വന്നു. അതിനാൽ രണ്ടാം മോദി സർക്കാർ, ഒന്നാം മോദി സർക്കാർ എത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രചരണം നയിച്ച, പ്രചരണ രംഗത്ത് കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും നടപ്പാക്കാതുണ്ടെങ്കിൽ, സന്ദേഹമുണ്ടെങ്കിൽ ആ സന്ദേഹങ്ങൾ മാറ്റിവെച്ചിട്ട് രണ്ടാം മോദി സർക്കാർ അതിനെ നടപ്പാക്കുക എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണെന്നും അത് നടപ്പാക്കിയില്ല എങ്കിൽ ജനങ്ങൾ തിരസ്കരിക്കപ്പെടും എന്നുള്ളൊരു സൂചന കൂടി ആർ എസ് എസ് ചീഫ് മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.